ബിഗ് ബോസ് ഹൗസിൽ വികാര നിർഭര മുഹൂർത്തങ്ങൾക്കാണ് ഈയൊരു ടാസ്ക് സാക്ഷ്യം വഹിച്ചത്. ഈയൊരു ടാസ്കിൽ 6 സ്വർണ്ണക്കല്ല് കിട്ടുന്ന വ്യക്തിക്ക് 2 weeks നോമിനേഷൻ ഫ്രീ എന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് ലഭിക്കുക. അത് നേടിയെടുത്തത് മനീഷ ചേച്ചിയാണ്. എന്നാൽ മനീഷ ചേച്ചി ആക്ച്വലി ഗെയിം കളിച്ചില്ല എന്ന് തന്നെ വേണം പറയാൻ. കൂടെ ഉണ്ടായിരുന്ന കൂട്ടുകാരാണ് മനീഷ ചേച്ചിക്ക് വേണ്ടി കളിച്ചത്. ആ സമയം മനീഷ ചേച്ചി എല്ലാവർക്കും വേണ്ടി കിച്ചണിൽ ആഹാരം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു. എന്തായാലും ആ സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് വേണ്ടി ആഹാരം വെച്ചു കൊടുത്ത് ഓട്ടിയ മനസ്സിനെ സന്തോഷിപ്പിക്കാൻ കട്ടയ്ക്ക് കൂടെ നിന്ന കൂട്ടുകാരെയോർത്ത് തീർച്ചയായിട്ടും ഒരു സന്തോഷം തോന്നുന്നു. അനിയൻമുതനും വിഷ്ണുവും മാരാരും ഷിജുവും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ആൺപടയാണ് മനീഷ ചേച്ചിക്ക് വേണ്ടി ഗെയിം കളിച്ചത്. ബുദ്ധിപൂർവമായ കരുനീക്കത്തിലൂടെ മിഥുനാണ് സ്വർണ്ണക്കല്ല് കൈക്കലാക്കിയത്. അവിടെ നിന്ന് മറ്റ് കൂട്ടുകാരുടെ സഹായത്തോടുകൂടി അത് ഒളിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല പുതിയ തന്ത്രങ്ങളിലൂടെ ഇവരെ കൊടുക്കാനുള്ള പല ലൂപ്പ് ഹോൾസും വീണ്ടും ബിഗ് ബോസ് നൽകി. എന്നാൽ അവിടെയൊക്കെ തന്ത്രപരമായിട്ട് ആ ശ്രമങ്ങളെയൊക്കെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. ഒരു ഗ്രൂപ്പായിട്ട് നിന്നുകൊണ്ട് ആരെ ചോദിച്ചാലും ആ വ്യക്തിയുടെ കയ്യിൽ തങ്ങൾക്ക് സ്വർണ്ണക്കല്ല് ലഭിച്ചിട്ടില്ല എന്ന് പറയാനുള്ള ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് മാരാരാണ്. ഐക്യമത്യ മഹാബലം എന്ന തത്വത്തിലൂന്നി മുന്നോട്ടു പോയ ഈ ഗെയിമിൽ അവസാനം നിലനിന്നത് മാരാരും മനീഷ ചേച്ചിയും മാത്രമാണ്. എന്നാൽ മാരാറ് മനീഷ ചേച്ചിക്ക് വേണ്ടി ഗെയിം കൊടുക്കുകയായിരുന്നു. അങ്ങനെ മനീഷ ചേച്ചി പോയി കല്ലെടുത്തു കൊണ്ടുവന്ന് 2 ആഴ്ച നോമിനേഷൻ ഫ്രീ ആയി മാറുകയും ചെയ്തു. മനീഷ ചേച്ചി പറഞ്ഞ വേറൊരു കാര്യം കൂടിയുണ്ട്. എനിക്ക് കൂടുതലും ആൺസുഹൃത്തുക്കളാണ്. ആൺസുഹൃത്തുക്കളോട് കൂടെ കൂടി നിന്ന് കഴിഞ്ഞാൽ സ്വാർത്ഥതയില്ലാതെ ഗ്രീഡില്ലാതെ ആ നമ്മൾക്ക് വേണ്ടി കൂടി കളിക്കുമെന്നുള്ള വലിയൊരു സന്ദേശവും മനീഷ ചേച്ചി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും മാരാരാണ് ഇതിൻ്റെ പ്രധാന ബുദ്ധി എന്ന് പറയാം. അതുകൊണ്ട് തന്നെ മാരാർക്ക് ഈ കല്ല് എടുക്കാമായിരുന്നു. മനീഷ ചേച്ചി ഒന്നും ഇതിനെതിരെ സംസാരിക്കില്ലായിരുന്നു. എന്നാൽ മാരാർ എടുക്കുന്നതിന് പകരം മനീഷ ചേച്ചിക്ക് കൊടുത്തു വലിയൊരു സന്ദേശം തന്നെയാണ് ഈയൊരു ടീം പ്രേക്ഷകർക്കായിട്ട് കാഴ്ചവെച്ചത്. ശോഭയെ പോലെയുള്ള ഒരു ഗെയിമല്ല ഇവർ കാണിച്ചത്. അതായത് എനിക്ക് ജയിക്കണം, എനിക്ക് വിജയിക്കാൻ വേണ്ടി എനിക്ക് ഏതേറ്റവും വരെ പോകണം എന്ന് ചിന്തിക്കുന്നതിന് പകരം ഒരു ഗ്രൂപ്പായി നിന്നുകൊണ്ട് 5 കൂട്ടുകാർ ഒന്നിച്ച് നിന്നുകൊണ്ടുള്ള ഒരു വലിയ ഗെയിം സ്ട്രാറ്റജിയാണ് ഇവരിവിടെ നടത്തിയിരിക്കുന്നത്. എന്തായാലും ഇത്രയും ആൾക്കാർ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നിട്ടും മിഥുനിത് തട്ടിയെടുത്തത് വളരെ രസകരമായി. അതുമാത്രമല്ല ഇത്രയും നല്ല രീതിയിൽ അതിനെ എക്സിക്യൂട്ട് ചെയ്ത് ഒരു നല്ല മെസ്സേജ് കൂടി സമൂഹത്തിന് കൊടുക്കാൻ പറ്റി എന്നതാണ് ഈ ഒരു ടാസ്കിൻ്റെ വിജയം. അതെന്തായാലും അഖിൽ മാരാറായിരുന്നു ഈ ഒരു സ്വർണ്ണക്കല്ല് എടുക്കേണ്ടിയിരുന്നത്. എന്നാലത് മനീഷ ചേച്ചിക്ക് കൊടുത്തതിൽ ഒരുപാട് സന്തോഷവുമുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു മത്സരാർത്ഥിയാണ് മനീഷ ചേച്ചി. മാത്രമല്ല ആ കുടുംബത്തിൽ എല്ലാവർക്കും നന്നായി ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയും മാത്രമല്ല നന്നായി, അതായത് നല്ല ബോൾഡായിട്ടും അതേപോലെ കാര്യങ്ങൾ പറയാൻ മടിയൊന്നുമില്ലാതെ സേഫ് ഗെയിം ഒന്നും കളിക്കാതെയും മുന്നോട്ട് പോകുന്നൊരു മത്സരാർത്ഥി കൂടിയാണ് മനീഷ ചേച്ചി. പക്ഷേ പ്രേക്ഷകർക്കിടയിൽ പലപ്പോഴും നെഗറ്റീവായിട്ടുള്ള കമൻറ്റുകളാണ് കാണാറുള്ളത്. എന്തായാലും മനീഷ ചേച്ചിക്ക് 2 weeks കിട്ടിയതിൽ എനിക്ക് പേഴ്സണലി ഒരുപാട് സന്തോഷമുണ്ട്. ചേച്ചിയെ ആളുകൾക്ക് കൂടുതൽ മനസ്സിലാക്കാനും ഒരു നല്ല ഗെയിം സ്ട്രാറ്റജിയിലേക്ക് ചേച്ചിക്ക് വരാനും ഈ 2 weeks കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ഈ ഒരു ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു വിഷ്ണുവിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും വിഷ്ണുവിൻ്റെ ഒരു ഗെയിം സ്ട്രാറ്റജിയും ഒന്നും തന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നില്ല. എന്തായാലും വിഷ്ണുവിന് അത് ലഭിച്ചിട്ടില്ല എന്നത് കൃത്യമായിട്ടും നല്ല കാര്യമാണെന്ന് തോന്നിപ്പോവുകയാണ്. കാരണം ഒരുതരം ഇറിറ്റേറ്റിംഗ് സ്ട്രാറ്റജിയാണ് വിഷ്ണു ആ ഒരു ഗെയിമിലുടനീളം കാണിച്ചത്. അതെന്തായാലും പേഴ്സണലി എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല. മിഥുനും റിനൂഷും ഒക്കെ ഗെയിം കളിച്ചത് ലച്ചുവിന് വേണ്ടിയിട്ടാണ്. എന്തായാലും ലച്ചു ആ സമയത്ത് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനുള്ള ഭാഗ്യം ലഭിച്ചത് മനീഷ ചേച്ചിക്കാണ്. ഡിസേർവിംഗ് ആയിട്ടുള്ള വ്യക്തി മനീഷ ചേച്ചിയാണ്. അതുകൊണ്ട് തന്നെയാണ് മനീഷ ചേച്ചിക്ക് ആ ഒരു ഗോൾഡൻ കല്ല് ലഭിക്കുകയും 2 weeks നോമിനേഷൻ ഫ്രീ ആയിട്ട് മാറുകയും ചെയ്തത്. എന്തായാലും അതിൽ വളരെയധികം സന്തോഷം എനിക്കുണ്ട്. ഈ ഒരു ഗെയിം കൃത്യമായിട്ടാണോ മുന്നോട്ട് പോയത്, ഗെയിം മുഴുവനായിട്ട് കണ്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാം.